അടുത്ത 61-ാമത്തെ നാമം ത്രികഗുപ്താമ. ഉപരിലോകം, ലോകം, അതോ ലോകം, ഇങ്ങനെ മൂന്ന് ലോകങ്ങളുടെയും ആശ്രയസ്ഥാനമായിരിക്കുന്ന നാരായണസ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം. വേദാന്തത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജാഗ്ര, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളുടെ ആശ്രയസ്ഥാനമായിട്ട് നിലകൊള്ളുന്ന തുരിയാവസ്ഥ പോലെ, അല്ലെ, തുരിയാവസ്ഥയായിരിക്കുന്ന നാരായണൻ. അഗ്നി, സൂര്യ, സോമമണ്ഡലങ്ങളുടെയും ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ എബിലിറ്റീസിൻ്റെയും ആശ്രയസ്ഥാനമായിരിക്കുന്ന നാരായണത്തിൻ്റെയൊക്കെ ആശ്രയം ഭഗവാനാണ്. ഇതുപോലെ തന്നെ തന്ത്രശാസ്ത്രത്തെ ബേസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കും. പ്രത്യേകിച്ച് ശാക്തേയ തന്ത്രത്തിൽ അതിനെ കൂടങ്ങൾ എന്നാണ് പറയുന്നത്. ശിരസ് മുതൽ കഴുത്ത് വരെ, കണ്ഠം വരെയുള്ള ഭാഗത്തെ വാഗ്ഭവ കൂടമെന്നും അത് ഉപരിലോകമായിട്ടും, കണ്ഠം മുതൽ അരക്കെട്ട് വരെയുള്ള ഭാഗത്തെ കാമരാജകൂടം അല്ലെങ്കിൽ ലോകമെന്നും, അരക്കെട്ട് മുതൽ താഴോട്ടുള്ള ഭാഗത്തെ ശക്തികൂടം എന്നുമാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. സ്ഥൂലത്തിൽ ഈ മൂന്ന് കൂടമായിട്ട് തരംതിരിക്കുന്നുണ്ടെങ്കിലും അതിന് കൂടുതൽ പ്രാധാന്യം സൂക്ഷ്മത്തിലാണ്. മനസ്സിലാവാൻ വേണ്ടിയിട്ടാണത് സ്ഥൂലത്തിൽ പറയുന്നത്. സ്ഥൂലം സൂക്ഷ്മത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്, അതിൽ സംശയമൊന്നുമില്ല. എങ്കിലും കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ സൂക്ഷ്മത്തെ വീണ്ടും മൂന്നായിട്ട് തരംതിരിക്കും. സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം എന്നിങ്ങനെ മൂന്നായിട്ട് തരംതിരിക്കും. ഏറ്റവും എളുപ്പത്തിൽ ഇതിനെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാൻ, ഇന്ന് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാസനാ സമ്പ്രദായമായിട്ടുള്ള ശ്രീവിദ്യാ സമ്പ്രദായം, ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള പഞ്ചദശി മന്ത്രത്തിൻ്റെ 15 ബീജാക്ഷരങ്ങൾ അല്ലെങ്കിൽ 15 അക്ഷരങ്ങൾ ഈ മൂന്ന് കൂടങ്ങളിലായിട്ടാണ് മഹർഷീശ്വരന്മാർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ 5 ബീജങ്ങൾ ആണ് വാഗ്ഭവ കൂടത്തിലുള്ളത്. അതിനുശേഷം കാമരാജകൂടത്തിൽ 6 ബീജവും ശക്തികൂടത്തിൽ, താഴേക്കുള്ള ശക്തികൂടത്തിൽ 6, 5, 11 ബാക്കിയുള്ള 4 ബീജങ്ങളുമാണുള്ളത്. ഈ ബീജാക്ഷരങ്ങളെ ശക്തിബീജമെന്നും ശിവബീജമെന്നും ശിവശക്തി ബീജമെന്നും ഒക്കെ വളരെ വിശാലമായിട്ട് തരംതിരിച്ച് പറയുന്നുണ്ട്. ഈ അടുത്ത സമയത്ത് എനിക്ക് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, ഈ പഞ്ചദശി മന്ത്രം പുസ്തകങ്ങളിലൊന്നും അങ്ങനെ കാണുന്നില്ല, അതൊന്ന് പറഞ്ഞു തരാമോന്ന്. പഞ്ചദശി മന്ത്രം ഗുരു ഉപദേശമായിട്ട് സ്വീകരിക്കേണ്ടതാണ്. ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിൽ നിന്നും ഈ പഞ്ചദശി ഉപാസന തുടങ്ങുന്നതിന് മുമ്പായിട്ട് മറ്റ് പല മന്ത്രങ്ങളും ദീക്ഷയായി സ്വീകരിച്ച് ജപിച്ച് മുന്നോട്ട് വന്നതിന് ശേഷം വേണം പഞ്ചദശി ഉപാസന തുടങ്ങാനും അതിൻ്റെ മന്ത്രരഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും. ഇതൊക്കെ അനുഭവത്തിൽ പറഞ്ഞാണ്. ഇപ്പോൾ ഈ കൂടങ്ങളെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ലിറ്ററലി അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞങ്ങ് പോയെങ്കിലും അതിനെ ഉപാസനയിലാണ് മനസ്സിലാക്കേണ്ടത്. ഏറ്റവും എളുപ്പത്തിൽ പഞ്ചദശി മന്ത്രം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കായിട്ട് ഒരു വഴി പറഞ്ഞു തരാം. ഹൈഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്ത അതിമനോഹരമായിട്ടുള്ള ശ്രീവിദ്യാ ഗ്രന്ഥമാണ്, ഭഗവതിയെ സ്തുതിക്കുന്ന ഗ്രന്ഥമാണ് ലളിതാ സഹസ്രനാമം. ആ ലളിതാ സഹസ്രനാമത്തിന് ശേഷം ഭഗവതിയുടെ ഉപദേശപ്രകാരം
ഹയഗ്രീവ മഹർഷി അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ഗ്രന്ഥമാണ് ലളിത ത്രിശതി. ലളിത ത്രിശതിയിൽ ഈ പഞ്ചദശി മന്ത്രം ഒരു മാല പോലെ കൊരുത്തിട്ടിട്ടുണ്ട്. ഭക്തിയോടുകൂടി ഭഗവതിയെ നന്നായിട്ട് ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ മന്ത്രം കാണാൻ പറ്റും. ഒരുപാട് പേര് ഇത് ചെയ്ത അനുഭവമുള്ളതാണ്. ആ മന്ത്രം മനസ്സിലാവും, പിന്നീട് ഉത്തമരായിട്ടുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് പോയി അത് ദീക്ഷയായി സ്വീകരിച്ച് അതിൻ്റെ ന്യാസക്രമങ്ങളും പദ്ധതികളും ഒക്കെ പഠിച്ച് ശ്രീചക്രപൂജയിലേക്കും അതിൻ്റെ ലഘുപൂജകളും നവാവരണത്തിലേക്കും ഒക്കെ കടന്ന് ഭഗവതിയെ സാക്ഷാത്കരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക്, ജീവിതത്തെ അങ്ങനെ ഭഗവതിയിലേക്ക് ആശ്രയിച്ച് വിജയിക്കണം എന്നാഗ്രഹിക്കുന്ന ജിജ്ഞാസുക്കളായിട്ടുള്ള ഉപാസകർക്ക് ഭഗവതിയെ ആശ്രയിക്കാനുള്ള ഏറ്റവും ലളിതമായ വഴി, പഞ്ചദശി മന്ത്രം മനസ്സിലാക്കാനുള്ള ഏറ്റവും ലളിതമായ വഴി എന്ന് പറയുന്നത് ലളിതാ ത്രിശതി ജപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജപിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാവരെയും സർവേശ്വരി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമത്തിലേക്ക് തിരിച്ചു വരാം. അപ്പം 3 കൂടങ്ങളുടെയും ആശ്രയസ്ഥാനമായിട്ടുള്ള വാഗ്ഭവകൂടമായിട്ടുള്ള ഉപരിലോകത്തിൻ്റെയും കാമരാജകൂടമായിട്ടുള്ള ലോകത്തിൻ്റെയും ശക്തികൂടമായിട്ടുള്ള അധോലോകത്തിൻ്റെയും ആശ്രയസ്ഥാനമായിട്ടിരിക്കുന്ന ശ്രീമദ് നാരായണനായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. നമുക്ക് അടുത്ത നാമത്തിലേക്ക് പോവാം. 62-ാമത്തെ നാമം പവിത്രം. അടുത്ത നാമം പവിത്രം, വളരെ പരിശുദ്ധമായിട്ടുള്ളത്. പരിശുദ്ധമായതൊക്കെ എവിടെ എവിടെയെ കാണുന്നു, അതെല്ലാം നാരായണാംശമാണ് എന്ന് മനസ്സിലാക്കണം. സർവദാ ശുദ്ധനായിട്ടിരിക്കുന്നവനായിട്ടുള്ള നാരായണനായിക്കൊണ്ട് നമസ്കാരം. അതുപോലെ തന്നെ സാധകരായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഘാതങ്ങളെ പവി എന്ന് പറയും. ആ പവിയെ ത്രാണനം ചെയ്യുന്നവനായിരിക്കുന്ന നാരായണൻ ആയിക്കൊണ്ട് നമസ്കാരം. ഭഗവാൻ നാരായണസ്വാമിയെ ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനവധി നിരവധികളായിട്ടുള്ള വിഘ്നങ്ങൾ പലപ്പോഴായിട്ട് ഉണ്ടാവും. ആ വിഘ്നങ്ങൾക്ക് കാരണമാകുന്നത് സങ്കല്പങ്ങളും വികല്പങ്ങളുമാണ്. അതിനെ പവി എന്ന് പറയും. ആ സങ്കല്പ വികല്പങ്ങളെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചോദിതമായിട്ടുള്ള ബുദ്ധി പരിശുദ്ധമായിട്ടുള്ള മനസ്സിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്, പവിത്രമായിട്ടുള്ള മനസ്സിൽ നിന്നുമായി ആണുണ്ടാകുന്നത്. ആ തോട്ട്സാണ്, ആ പരിശുദ്ധമായ മനസ്സിൽ നിന്നു പുറത്തേക്ക് വരുന്ന ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസാണ് നമ്മുടെ ജീവിതത്തെ വിജയിപ്പിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ ആ ഇൻറ്റ്യൂട്ടീവ് ഇൻ്റലിജൻസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മുടെ ഔട്ട്പുട്ടാണ് പിന്നെ നമ്മുടെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾക്ക് കാരണമാകുന്നത്. അപ്പം ഒരാൾ വിജയിക്കണമെങ്കിലും പരിശുദ്ധമായ ഒരു മനസ്സ് ഉണ്ടാവണം. ആ പരിശുദ്ധമായിട്ടിരിക്കുന്ന മനസ്സും ഭഗവാനാണ്. ഭഗവാനല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മഹർഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ പരിശുദ്ധനായിട്ടിരിക്കുന്ന, നമുക്ക് ഹൃദയശുദ്ധി തരുന്ന, സർവദാ പവിത്രനായിട്ടിരിക്കുന്ന നാരായണനായിക്കൊണ്ട് നമസ്കാരം. അടുത്ത നാമം മംഗളം പരം. സർവ്വത്തിലും മംഗളമായിട്ടിരിക്കുന്ന, ഉത്തമമായ മംഗളമായിരിക്കുന്നവനായിരിക്കുന്ന നാരായണനായിക്കൊണ്ട് നമസ്കാരം.
സഹസ്രനാമത്തിൻ്റെ തന്നെ പൂർവ്വ പീഡികയിൽ യുധിഷ്ഠിരൻ്റെ ചോദ്യത്തിന് ഭീഷ്മ പിതാമഹര് മറുപടി പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, പവിത്രാണാം പവിത്രം യോ മംഗളാനാം ച മംഗളം. പവിത്രമായതിൽ വെച്ച് പരമപവിത്രവും മംഗളമായതിൽ വെച്ച് പരമമായിട്ടുള്ള മംഗളവുമായിരിക്കുന്ന നാരായണൻ, ആ നാരായണനായിരിക്കുന്ന ഒരു അശുദ്ധിയുമേൽക്കാത്ത, എന്തൊക്കെ ചെയ്താലും പുണ്യമായിരിക്കുന്ന, പുണ്യസ്വരൂപനായിട്ടിരിക്കുന്ന, മംഗളസ്വരൂപനായിട്ടിരിക്കുന്ന, വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത അത്ര മംഗളസ്വരൂപനായ നാരായണനായിക്കൊണ്ട് നമസ്കാരം. അതോടൊപ്പം തന്നെ ഏതൊന്നിൻ്റെ അനുഗ്രഹമുണ്ടായാൽ സർവകർമ്മങ്ങളും തൂതുവാരി കളയുന്നുവോ, അല്ലെങ്കിൽ സർവകർമ്മങ്ങളെ നശിക്കുന്നുവോ, ആ മംഗളസ്വരൂപിയായിരിക്കുന്ന നാരായണൻ, ഭഗവാന്റെ ഒരു അനുഗ്രഹം മതി, സർവകർമ്മങ്ങളും പഞ്ഞിക്ക് തീപിടിക്കുന്ന പോലെ പൊക്കോളും, അഗ്നിയിലേക്ക് ചെന്ന് ചേരുന്നതെല്ലാം അഗ്നിയായി തീരും എന്ന് പറയുന്നത് പോലെ സർവവ്യാപിയായിട്ടുള്ള ബ്രഹ്മമായിരിക്കുന്ന ആദിനാരായണൻ്റെ കരസ്പർശമൊന്നേറ്റാൽ, ഭഗവാനൊന്ന് തൊട്ടാൽ സർവഭ്രമങ്ങളും തീർന്ന് നമ്മൾ പൂർണരായിത്തീരും, പവിത്രരായിത്തീരും. ആ പവിത്രനായിരിക്കുന്ന, പവിത്രമാക്കാൻ കഴിവുള്ള, സർവ്വതിനെയും രക്ഷിക്കാൻ കഴിയുന്ന നാരായണനായിക്കൊണ്ട് നമസ്കാരം. അടുത്ത ശ്ലോകം.